സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത് 18th century ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൈറ്റേഴ്സ് ആണ്. ആളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും വലിയൊരു ഫിഗറായിട്ടാണ് ആളെ കാണുന്നത്. പിന്നെ ആളുടെ വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് വർക്കാണ് ഇവിടെ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 1755 എഴുതിയത്. പിന്നെ ദി ഐഡ്ലർ, പിന്നെ ദ ലൈവ്സ് ഓഫ് ദി ഇംഗ്ലീഷ് പോയറ്റ്സ്, ഇതൊക്കെ ആളുടെ മെയിൻ വർക്ക്സാണ്. പിന്നെ ഇയാൾ ഷേക്സ്പിയറിനെ പറ്റി പറഞ്ഞതിൽ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സ്. അത് എന്താ ആൾ പറയുന്നത്, ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഹ്യൂമൻ നേച്ചറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ആൾ ലൈഫായിട്ട് ബന്ധമില്ലാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നുമല്ല ആൾ ചെയ്യണത്. ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും ആൾ കൊടുത്തിട്ടുള്ള ഡയലോഗ്സും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മളുടെ ലൈഫായിട്ട് റിലേറ്റഡ് തന്നെയാണ്. എക്സാജറേറ്റഡ് ഒന്നുമല്ല. ചിലപ്പോൾ അത് ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സും ഇതൊക്കെ സിറ്റുവേഷൻസൊക്കെ സൂപ്പർ നാച്ചുറലായിട്ടുണ്ടാവും, പക്ഷേ അവർ പറയുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിനോട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ പ്ലേസ്, അതെന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ പ്ലേസിലൂടെ നമുക്ക് എപ്പോഴും ഒരു വിസ്ഡം കിട്ടും. അതുപോലെ തന്നെ ലൈഫിനെ പറ്റി ഒരുപാട് ഫിലോസഫീസും പ്രിൻസിപ്പിൾസൊക്കെ പറയുന്നതാണ് ആളുടെ പ്ലേസ്. പിന്നെ ഈ ലവ് മാത്രമല്ല, പല ഡിഫറെൻ്റ് ഇമോഷൻസും പാഷൻസും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു മിറർ എന്നുള്ള രീതിയിൽ നമുക്ക് ഷേക്സ്പിയറിൻ്റെ പ്ലേസിനെ പറയാൻ പറ്റും. പിന്നെ ഷേക്സ്പിയറിൻ്റെ യൂസ് ഓഫ് ട്രാജിക് കോമഡി, ആൾ ഈ ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസംസ് ഷേക്സ്പിയറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജോൺസൺ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്യുന്നതിലൂടെ ആൾ ശരിക്കും നമ്മളുടെ നേച്ചറിനോട് അല്ലെങ്കിൽ ലൈഫിനോട് അടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ റിയൽ ലൈഫിലായാലും എപ്പോഴും സന്തോഷം അല്ലെങ്കിൽ എപ്പോഴും സങ്കടം മാത്രമല്ല, രണ്ടിൻ്റെയും മിക്സ്ചർ തന്നെയാണ് ഉണ്ടാവുക. ഗുഡ് ആയാലും ഈവിളായാലും ജോയ് സോറോ അല്ലെങ്കിൽ ടീയേഴ്സ് സ്മൈൽസ് എല്ലാത്തിൻ്റെയും മിക്സ്ചർ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫ്. അപ്പോൾ ആളുടെ പ്ലേസിലും അത് കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നത്. ക്ലാസിക്കൽ റൂൾസിനൊക്കെ അത് എതിരായിരിക്കും, പക്ഷേ എന്താ ലൈഫ് വെച്ച് നോക്കുമ്പോൾ അത് നല്ലതാണ്. പിന്നെ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ആൾ ഒരു ഇപ്പോൾ ട്രാജഡി കോമഡി മിക്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ വീക്കെൻഡ് ചെയ്ത് കാണണമെന്നില്ല, രണ്ടിൻ്റെയും എഫക്റ്റ് കറക്റ്റായിട്ട് കാണുന്നവർക്ക് കിട്ടും. എന്താ എവിടെ ടീയേഴ്സ് വരണം എവിടെ ലാഫ്റ്റർ വരണം എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സങ്കടം എപ്പോഴും ഇതും മാത്രം ഒരു പ്ലേയിലായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ആൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഷേക്സ്പിയറിൻ്റെ കോമിക് ജീനിയസ്, അതിൽ പറയുന്നത് കോമഡി ഷേക്സ്പിയറിന് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ്. കോമഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഷേക്സ്പിയർ പ്രത്യേകിച്ച് സ്റ്റഡിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അധികം പണി വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് അയാൾക്ക് നാച്ചുറലി വരും. എന്ന് വെച്ചാൽ അത് എക്സാജറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവർ അങ്ങനെ അതായിട്ടൊന്നുമില്ല, കറക്റ്റ് ലെവലിൽ തന്നെ കോമഡി അയാൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ട്രാജഡി എഴുതണമെങ്കിൽ ഷേക്സ്പിയറിന് ഒരുപാട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എഴുതാൻ പറ്റുള്ളൂ, സ്കില്ല് വർക്ക് ചെയ്യണം. അപ്പോൾ ട്രാജഡി ആളുടെ ഒരു സ്കില്ലും കോമഡി ആളുടെ ഇൻസ്റ്റിങ്ക്റ്റും ആയിട്ടാണ് ജോൺസൺ പറയണത്. പിന്നെ പറയണതാണ് ഷേക്സ്പിയറിൻ്റെ യൂസ് ഓഫ് യൂണിറ്റീസിനെ പറ്റിയിട്ട് ഇയാളുടെ അഭിപ്രായം ജോൺസൻ്റെ. ഷേക്സ്പിയറിന് എന്താ യൂണിറ്റി, അതായത് മൂന്ന് യൂണിറ്റീസ്, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ, ഇതൊന്നും ഇല്ലയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ജോൺസൺ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ആകെ വേണ്ട ഒരു യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിന് ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു നാച്ചുറൽനെസ് ഉണ്ടാവണം, അതാണ് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ആക്ഷൻ ഷേക്സ്പിയർ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വളരെ കോംപ്ലക്സ് പ്ലോട്ടൊക്കെ ആണെങ്കിലും അതിനൊരു ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടാവും, അതുപോലെ ഓരോ ഇവൻറ്റും അല്ലെങ്കിൽ ഓരോ സീനും ഒക്കെ ലോജിക്കലി കണക്റ്റഡ് ആണ് മറ്റേതിനായിട്ട്, എല്ലാതും കണക്റ്റഡ് ആണ്. അപ്പോൾ പക്ഷേ യൂണിറ്റി ഓഫ് ടൈമും യൂണിറ്റി ഓഫ് പ്ലേസും ഫോളോ ചെയ്യാറില്ല, പക്ഷേ അതൊരു പ്രശ്നം അല്ലയെന്നാണ് നമ്മളുടെ ജോൺസൺ പറയുന്നത്. എടി ഒരു മിനിറ്റ് ഞാൻ ഇപ്പം എടുക്കാം. അത് പിന്നെന്തുട്ടാ അപ്പോൾ പക്ഷെ ശരിക്കും റൂൾ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഡ്രാമക്ക് ക്രെഡിബിലിറ്റി വേണമെങ്കിൽ ഈ യൂണിറ്റീസ് മൂന്നും ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ജോൺസൺ പറയണത് ഫിക്ഷൻ എത്രയൊക്കെ റിയൽ അല്ല ആണെന്ന് നമ്മൾ പറഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടാലും അത് റിയൽ അല്ല എന്ന് നമുക്കറിയാം.
അപ്പോൾ ഇപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം ഒരു വേറെ സ്ഥലം, ഇപ്പോൾ ഇതിൽ പറയുന്നത് അലക്സാണ്ട്രിയ ആയിട്ട് കാണാൻ പറയുകയാണെങ്കിൽ നമുക്കത് പറ്റും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഇന്ന ആളായിട്ട് കാണാൻ പറയുകയാണെങ്കിൽ നമുക്കത് പറ്റും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത സീനിൽ നമുക്ക് വേറെ സ്ഥലത്ത് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈമും പ്രശ്നമല്ല, നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയണം. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ മാത്രം ഉണ്ടായാൽ മതി, എല്ലാം ഒന്ന് കണക്റ്റഡ് ആയിരിക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പല പല സ്ഥലങ്ങളിൽ കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെന്തുട്ടാ, പിന്നെ ജോൺസൺ പറയണത് ഡ്രാമ കണ്ടിട്ട് നമുക്ക് നമ്മളെ അത് സ്വാധീനിക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റിയൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കുകയല്ല ചെയ്യണം, അതിൽ കാണിച്ചിട്ടുള്ള ഈവിൾ അല്ലെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് സംഭവിക്കോ എന്നുള്ള ഒരു ഫീലിംഗ്, അതാണ് നമുക്ക് ഡ്രാമയിൽ നിന്ന് കിട്ടുന്നത്, ഒരു പ്ലഷർ അല്ലെങ്കിൽ പെയിൻ, അതാണ്. അല്ലാണ്ട് ഡ്രാമ റിയാലിറ്റി ആണെന്ന് നമ്മൾ വിചാരിക്കുകയല്ലല്ലോ ചെയ്യണത്. അപ്പോൾ പിന്നെ യൂണിറ്റി ഓഫ് ആക്ഷൻ മാത്രം മതി ഡ്രാമയിൽ, ബാക്കി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയണം. പിന്നെ ഇയാൾ പറയണതാണ് ഫോൾട്സ് ഓഫ് ഷേക്സ്പിയർ. ഫോൾട്ടിൽ ഇയാൾ പറയണത് നേരത്തെ കോമഡീനെ പറ്റി നല്ലതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് കുറിച്ച് ഇയാൾ നേരെ തിരിച്ചാണ് ഇതിൽ പറയണത്. അതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ പറയണത് ആദ്യം പറയണ ഫോൾട്ട് എന്ന് പറയണത് ഷേക്സ്പിയറിൻ്റെ എഴുത്തുകൾക്ക് അല്ലെങ്കിൽ ആളുടെ ആൾക്കൊരു മോറൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല ആൾ എഴുതുന്നത്, പ്ലഷർ കൊടുക്കുക അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാന്നുള്ളൊരു എയിമാണ് ഷേക്സ്പിയറിന് ഇമ്പോർട്ടൻറ്റ്. മോറൽ പർപ്പസിനെക്കാട്ടും ഇൻസ്ട്രക്റ്റ് ചെയ്യാന്നുള്ളതിനെക്കാട്ടും പ്ലീസ് ചെയ്യാന്നുള്ളതാണ് ആൾ പറയണത്. അതുപോലെ പോയറ്റിക് ജസ്റ്റിസ് ആളുടെ പ്ലേസിലില്ല, പ്ലേസിൽ ഇല്ല. പക്ഷെ ഇതൊരു ചെറിയ ഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഇപ്പം ആളുടെ ഏജ് അല്ലെങ്കിൽ ആളുടെ ഇതിലോ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഉണ്ടാവേണ്ട ഒരു കാര്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ തെറ്റല്ല. പിന്നെ ആളുടെ പ്ലോട്ട്സ് ലൂസ്ലി ഫോംഡ് ആണ്, ചെറുതായിട്ടൊന്ന് ആൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആളുടെ പ്ലേസ് ആൾക്ക് കുറച്ചും കൂടെ മോറലി നല്ലതാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ മോറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട സമയത്ത് ആ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും ആളത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് ജോൺസൺ പറയുന്നത്. പിന്നെ ക്രോണോളജിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു ഒരു പീരീഡിലില്ലാത്ത സാധനത്തിന് ആ പീരീഡിൽ കൊണ്ടുവെക്കണ അനക്രോണിസം അതുണ്ട്. പിന്നെ പറയണതാണ് ആളുടെ ജോക്സിനെ പറ്റിയിട്ട്, അത് ഭയങ്കര ഇംപ്യുവറാണ് അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ ആണ്, പിന്നെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് കുറേ വേർഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നതൊക്കെ പറയുന്നത്. പിന്നെന്താ, ചെറുതായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അയാൾ ഭയങ്കര വലുതാക്കിക്കൊണ്ടെന്ന് അലമ്പാക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ 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 ജോക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സെക്ഷൽ ജോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ റീസൺ അല്ലെങ്കിൽ ട്രൂത്ത് അതൊക്കെ സാക്രിഫൈസ് ചെയ്താണ് അതൊക്കെ ഇയാൾ ഇത് കൊണ്ടുവരുന്നത്. പിന്നെ അതാണ് ഫോൾസിൽ പറയണത് മെയിനായിട്ട്. പിന്നെ മെറിറ്റ്സ് ഓഫ് ഷേക്സ്പിയറിൽ പറയണത് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, അതായത് റൈംസ് ഇല്ലാണ്ട് എഴുതുന്ന ആ പരിപാടി ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇയാൾ കൊണ്ടുവന്നത്, അത് പെർഫെക്റ്റ് ആക്കിയത് ഷേക്സ്പിയറാണ്, അല്ലെങ്കിൽ അതിലൂടെ ഫ്ലെക്സിബിളായിട്ട് നിന്നതും ഒക്കെ ഷേക്സ്പിയറാണ്. പിന്നെന്താ, അതാണ് ബ്ലാങ്ക് വേഴ്സിൻ്റെ ഒരു മെറിറ്റാണ് ആൾക്ക് കൊടുക്കണം. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് പറയണം.